ശ്രീവത്സത്തിനൊപ്പം ആഘോഷമാക്കാം. ശ്രീവത്സം സിൽക്സ് പന്തളം പത്തനംതിട്ട ഹരിപ്പാട്. പ്രകോപനത്തിന് കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചതിനാലെന്ന് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ്. ഇത്രയും കഷ്ടപ്പെട്ട് പദ്ധതി സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുകയും എന്നാൽ ഒരു പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നത് പോട്ടെ, പക്ഷേ ഈ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടെടുത്തോണ്ട് മോശമായ രീതിയിൽ ഫോട്ടോസ് ഞങ്ങൾ അറിയാതെ എടുത്ത് വാട്സപ്പുകളിൽ പ്രചരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ രോഷാകുലയായി ചെന്നതാണ്. അവധി ദിവസങ്ങളിലും ഓഫീസ് സമയത്തിനും ശേഷം പദ്ധതി സമർപ്പണത്തിന്റെ ജോലികൾ പൂർത്തിയാക്കുന്നതിനായി ജീവനക്കാരും കൗൺസിലർമാരും നഗരസഭാ കാര്യാലയത്തിൽ ജോലിയിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് രണ്ടാഴ്ച കൊണ്ട് DPC പദ്ധതി സമർപ്പിക്കുന്നത് സംബന്ധമായിട്ട് നമ്മൾ വളരെ തിരക്കായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പല ദിവസങ്ങളിലും രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വന്ന് എല്ലാ കൗൺസിലേഴ്സും പ്രത്യേകിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് കൗൺസിലർമാരെല്ലാവരും വന്ന് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഞായറാഴ്ച വൈകിട്ടോടെ പാർലമെന്ററി പാർട്ടി ലീഡർ KV പ്രഭ നഗരസഭാ കാര്യാലയത്തിലെത്തി തൻ്റെ അനുമതി കൂടാതെ ചിത്രങ്ങൾ എടുക്കുകയും ഇത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതേസമയം തന്റെ ഭർത്താവിനെയും മറ്റൊരു കൗൺസിലറെയും ചേർന്നുള്ള ഫോട്ടോകളും എടുത്ത് നവമാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഇതിന്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ വൈകിട്ട് 7 വരെയും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ ഫോട്ടോകൾ, ഞാൻ അവിടെ നിൽക്കുന്ന ഫോട്ടോകളും ഒക്കെ ആയിട്ട് എടുത്തിടുകയും അതുപോലെ തന്നെ എന്നെ വിളിക്കാനായിട്ട്, അതായത് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡ് 1 അവിടെ ഇരിക്കുക എന്ന് ഞാൻ പറഞ്ഞ് 5 കൂടെ ഉള്ളു ചേട്ടനെ, നമുക്ക് ഉടനെ പോകാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചേട്ടനെ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് മറ്റൊരു കൗൺസിലർ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ അവരെ രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ല, അവർ രണ്ടുപേരും മാത്രം നിൽക്കുന്നതായിട്ടും ആണ്. അങ്ങനെ നിന്നുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കുക, അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുക, എന്നിട്ട് ഇത് മറ്റൊരു രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ ഇടുക. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാനത് ചോദ്യം ചെയ്തു. കുടുംബ ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലും പൊതുസ്ഥലത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തതിനാലാണ് താൻ പ്രകോപിതയായതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു, കാര്യങ്ങൾ ചോദിക്കാൻ ചെന്നാണ്. ആ സമയത്തും മൊബൈൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ സാരി ഇങ്ങനെ ഞാൻ അഴിച്ചിട്ടേക്കാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും ആ സമയത്തും ഇങ്ങനെ ഫോട്ടോ എടുത്ത് എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പൊട്ടിത്തെറിച്ചതാണ്. അതൊരിക്കലും, ഞാനൊരു അധ്യാപിക കൂടിയാണ്, അപ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ വായിൽ നിന്ന് വീഴരുത്. ഞാൻ വളരെ പവിത്രമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് കൗൺസിൽ ഹാൾ. അവിടെ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് എന്നെ വളരെ രോഷാകുലയായി എന്നെ പ്രകോപിപ്പിച്ച് അവരെ വളരെ ആസൂത്രണമായിട്ട് മറ്റൊരു കൗൺസിലറെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ച് എന്നെ സമൂഹ മാധ്യമങ്ങളിൽ എന്നെ മോശപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നടന്നതാണ്. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് പോലീസിൽ പരാതി കൊടുക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നും ചെയർപേഴ്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പാർട്ടിയുടെ നേതൃഘടകങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് അവർ പറയുന്നതിനനുസരിച്ച് ഉചിതമായ നടപടിയെടുക്കും. നമ്മൾ എത്രയായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ, അവരെ ഈ കാര്യങ്ങൾ അറിയിക്കണമല്ലോ. അവരെ അറിയിച്ച് അവർ നടപടി ഏത് രീതിയിൽ എടുക്കുന്നതെന്ന് നമ്മൾ നോക്കട്ടെ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഉചിതമായിട്ട് അവരോട് ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനമെടുക്കും. ഏതായാലും അത് നമുക്ക് അത് ആലോചിച്ചിട്ട് എനിക്ക് തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ സംഘടനയോട് ചോദിക്കണം, പിന്നെ അതിൻ്റെ നിയമവശം മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും ഇടപെടും. കാരണം എന്നെ ഇത്ര മോശമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് പ്രതികരിച്ചതെന്നുള്ളത് നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇടപെടുന്ന രീതിയിലാണ് ഞാൻ ഇടപെട്ടത്. പക്ഷേ എൻ്റെ വാക്കുകൾ ഇച്ചിരി കടുത്തു പോയിട്ടുള്ളതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതേസമയം നഗരസഭയിൽ നടന്ന വിവരങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതികരിക്കുമെന്നും KV പ്രഭയും പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രൈം ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കും.